എല്ലാ മാനിപ്രേക്ഷകർക്കും ലൈഫ് ലൈനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കീഹോൾ സർജറി. ഇതിനെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ നാസർ യൂസഫ്, കാർഡിയോ തൊറാസിക് സർജൻ, കിംസ് ഹോസ്പിറ്റൽ, കൊച്ചി. നമുക്ക് നമ്മുടെ ഡോക്ടറിനെ ലൈഫ് ലൈനിലേക്ക് സ്വാഗതം ചെയ്യാം. ഡോക്ടർ സ്വാഗതം. ഡോക്ടർ, നമ്മുടെ ടോപ്പിക് കീഹോൾ സർജറിയാണ്. എന്താണ് കീഹോൾ സർജറി? ലാപ്രോസ്കോപ്പി എനിക്കൊന്ന് മിക്ക ആൾക്കാർക്കും അറിയാം. അത് ഈ കീ ഹോൾ സർജറി ഓഫ് ദി സ്റ്റൊമക് ആബ്ഡോമൻ വയറ്റിൽ ചെയ്യുന്നത്. ഇത് നെഞ്ചില് ചെസ്റ്റിലെ കീ ഹോൾ സർജറിക്ക് പറയും തൊറാക്കോസ്കോപ്പി. അപ്പൊ അതിൽ ചെറിയ ഇൻസിഷന് കൂടെ, ഒരു 2 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ ഇൻസിഷന് കൂടെ, മുറിവ് കൂടെ നമ്മൾ നെഞ്ചിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് നോക്കാൻ. മറ്റാണെങ്കിൽ 30 സെന്റിമീറ്റർ മുറിവ് നെഞ്ചിൽ സാധാരണ ഓപ്പൺ സർജറി ചെയ്യുന്നു. പക്ഷേ ഈ ഈ വയറിലെ സർജറി, അബ്ഡോമിനൽ സർജറിയും നെഞ്ചിലെ സർജറിയിൽ വ്യത്യാസം, വയറ് കട്ട് ചെയ്ത് തുറന്നാൽ മസിലാണ്. അപ്പോൾ രണ്ട് വിരൽ വെച്ച് ഇങ്ങനെ തുറക്കാനേ ഉള്ളൂ. ഇവിടെ കട്ട് ചെയ്താലും റിബ്സ് ഉണ്ട്, വാരിയലുണ്ട്. അത് നമ്മൾ വിരൽ വെച്ച് തുറക്കാൻ നോക്കിയാൽ നമ്മുടെ വിരൽ തന്നെ ഫ്രാക്ചർ ആയി പോകും. അപ്പൊ അതിനെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഈ കാറിന്റെ ടയർ ഫ്ലാറ്റ് ആകുമ്പോൾ ജാക്കിയിട്ട് കാറ് പൊക്കുമല്ലോ, അങ്ങനത്തെ ഒരു സാധനം നമ്മൾ ഈ രണ്ട് വാരികളുടെ ഇടയിൽ ഇടുന്നു, പിന്നെ തുറക്കും അത്. അപ്പൊ ആ കംപ്ലീറ്റ് മസിലും റിബും എല്ലാം ഇങ്ങനെ ബൈ ഫോഴ്സ്, നല്ല ഫോഴ്സ് വേണം, അത് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്യും. പാപ്പം നല്ല സാധ്യതയുണ്ട് ഇഞ്ചുറി ടു മസിലും സ്കിന്നും മാത്രമല്ല, പിന്നെ ഞങ്ങൾക്ക് പേടിക്കാനുള്ള ഒരു ക്രർ പറഞ്ഞൊരു ശബ്ദം കേൾക്കും, ഒരു റിബ് ഫ്രാക്ചർ ആവുന്നു. റിബ് പൊട്ടിയാ അറിയാലോ ഒരു ഫ്രാക്ചറായി. കാലിലൊരു ഫ്രാക്ചർ വന്നാൽ 3 മാസം എടുക്കും പ്ലാസ്റ്റർ എല്ലാം ഇട്ട് കണക്കെ. നെഞ്ചിലാണെങ്കിൽ പ്ലാസ്റ്റർ ഇടാൻ പറ്റില്ല, അന്ന് ശ്വസിക്കണം. അപ്പൊ ഒരു ഫ്രാക്ചർ വന്ന ആൻഡ് ഈ തുറന്ന ഓപ്പൺ സർജറിയിൽ ഫ്രാക്ചർ വരാൻ സാധ്യത കൂടുതല. അപ്പം വേദന, അല്ലാതെ വേദന ആയിരിക്കും. ഓരോ ബ്രത്തിന് എടുക്കുമ്പോഴേ വേദന വരും. അപ്പൊ ആൾക്കാർ ഡീപ്പ് ബ്രത്ത് എടുക്കില്ല. അപ്പൊ ഈ കീ ഹോൾ സർജറി പറഞ്ഞാൽ ഈ വലിയ മുറിവ് നമുക്ക് ഒഴിവാക്കാം. പിന്നെ അതിനായി വേറെ ബെനിഫിറ്റ്സ് ഉണ്ട്. ഡോക്ടർ, പേഷ്യൻസിന് ലഭിക്കുന്ന ഒരു ബെനിഫിറ്റ് എന്തെല്ലാമാണ്? ഈ മുറിവ്, ഈ കാലത്ത് എല്ലാവരും കോസ്മെറ്റിക് ബ്യൂട്ടിഫുൾ അപ്പിയറൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ മുറിവ് ചെറുതായിരിക്കും. അതിനേക്കാളും മെച്ചമുള്ളത് ഈ മുറിവ് ചെറുതാവുമ്പോൾ ഷുഗറുള്ള ആൾക്കാരുണ്ട്, ഡയബറ്റീസ്. ഈ 30 സെന്റിമീറ്റർ മുറിവാണെങ്കിൽ പഴുക്കാൻ സാധ്യത കൂടുതല, ഇതാണെങ്കിൽ സാധ്യത കുറവാ. പിന്നെ റിബ് ഫ്രാക്ചർ ഉണ്ടാവില്ല. അപ്പം പെയിൻ കുറവാ. പെയിൻ ഉണ്ടെങ്കിൽ ഡീപ്പ് ബ്രീതിങ് ചെയ്യില്ല, അപ്പൊ കഫം കെട്ടും. അവിടെ പിന്നെ ഇൻഫെക്ഷൻ അണുക്കൾക്ക് വന്ന് താമസമാക്കാൻ, ചില താമസമാക്കാൻ നല്ല ഒരു അറ്റ്മോസ്ഫിയർ. അപ്പൊ ന്യൂമോണിയ വരാൻ സാധ്യതയുണ്ട്, ചുമക്കില്ല വേദന കാരണം. ഇത് പല ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പൊ വേദന കുറവായ കാരണം, മറ്റേ വലിയ മുറിവാണെങ്കിൽ മോർഫീൻ അങ്ങനത്തെ വലിയ കൂടിയ മരുന്ന് കൊടുക്കണം വേദന ഉണ്ടാവാതിരിക്കാൻ. അല്ലെങ്കിൽ നട്ടിലെ എപ്പിഡ്യൂറൽ കൊടുക്കണം. ഈ പ്രഗ്നൻസിക്കെല്ലാം നമ്മൾ കേട്ടിട്ടില്ല ആൾക്കാരെ, അത് കൊടുക്കേണ്ടി വരും. ഇതൊന്നും ആവശ്യമില്ല. വേദന ഇപ്പം പറയുന്ന 21st സെഞ്ചുറിയിൽ കട്ട്ലെസ് പെയിൻലെസ്, ഓൾമോസ്റ്റ് പെയിൻ ഇല്ല, കട്ട് വളരെ ചുരുങ്ങിയതാണ് ആൻഡ് ഫ്രണ്ട്ലി ടു ദ പേഷ്യൻറ്റ്. അവർക്കും കാണാൻ വലിയ ചെറിയ മുറിവാണെങ്കിൽ 3 സെന്റിമീറ്ററോ 4 സെന്റിമീറ്ററോ ആക്സെപ്റ്റ് ചെയ്യും. ഡോക്ടർ, ഇപ്പോൾ റിക്കവറി നോക്കുകയാണെങ്കിൽ ഓപ്പൺ സർജറിയും കീ ഹോൾ സർജറിയുമായിട്ട് എങ്ങനെയാണ് വരുന്നത്? വെരി ഗുഡ്. സാധാരണ ഈ കീ ഹോൾ ഓപ്പൺ സർജറി ആണെങ്കിൽ ഉള്ളിൽ ഉണങ്ങാൻ എല്ലാത്തിലും, കീ ഹോൾ ആണെങ്കിലും ഓപ്പൺ സർജറി ആണെങ്കിലും 3 മാസം എടുക്കും. പക്ഷെ വെളിയിൽ ഉണങ്ങാൻ അറ്റ്ലീസ്റ്റ് 2 വീക്സ് എടുക്കും, 10 ദിവസം 14 ദിവസം. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഒരു 10-14 ദിവസം കിടക്കണം. നേരെ മറിച്ച് കീ ഹോൾ സർജറി 3-4 ദിവസം മതി. ജോലിക്ക് 2 ആഴ്ച കൊണ്ട് തിരിച്ചു പോവാം, മറ്റാണെങ്കിൽ 3 മാസം വേണം. അപ്പൊ ഡൗൺ ടൈം പറയും, ഈ ഫാക്ടറി പോലെ നമ്മുടെ ബോഡിയുടെ ഡൗൺ ടൈം മറ്റത് 3 മാസം എടുക്കും ജോലിക്ക് തിരിച്ചു പോവാൻ. ഇതാണെങ്കിൽ ഒരു 2 ആഴ്ച കൊണ്ട് തിരിച്ചു പോവാം. അപ്പൊ ഫിനാൻഷ്യലിയും ബെനിഫിറ്റ്, മുറിവ് ചെറുത്, എല്ലാ രീതിയിലും ബെനിഫിറ്റ് ഉള്ള സർജറിയാണ്. ഡോക്ടർ, അപ്പൊ നമ്മൾ ഡയറ്റ് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും. ഈ ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിന് ഷുഗർ പറ്റില്ലല്ലോ, അപ്പൊ അവിടെ കൺട്രോൾ വേണ്ടി വരും. പിന്നെ ഹീലിംഗ്, മുറിവ് ഉണങ്ങാൻ പ്രോട്ടീൻസ് കൂടുതൽ വേണം. കൊഴുപ്പ് കൂടുതലുണ്ടെങ്കിൽ പിന്നെയും ഹീലിംഗിന് പ്രോബ്ലം വരും.
അപ്പൊ കഴിയുന്ന ഒരു വെയിറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് നല്ല റിസൾട്ട്. ആൻഡ് കൂടുതൽ പ്രോട്ടീൻസ് കഴിച്ച അത് പ്രോട്ടീൻസ് പല രീതിയിലാണ്. നോൺ വെജും ഉണ്ട്, വെജിറ്റേറിയനില് സോയാബീനും ദാലും പല ഫുഡ് ന്യൂട്രിയൻസ് ഉണ്ട്. പിന്നെ ഇപ്പം പ്രോട്ടീൻ പൗഡേഴ്സ് ഉണ്ട്. അപ്പം ഡയറ്റിൽ ഡെഫിനറ്റ്ലി നല്ല റോളുണ്ട്. ഓക്കെ ഡോക്ടർ, നമ്മൾ ഫോളോ അപ്പ് ചെക്കപ്പ് എങ്ങനെയായിരിക്കണം? ഇത് ചെയ്ത് കഴിഞ്ഞ സാധാരണ ഈ പ്രൊസീജിയർ കഴിഞ്ഞ ഒരു നെഞ്ചിൽ ഒന്നോ രണ്ടോ ട്യൂബാണ്. ഓക്കെ, ആ ട്യൂബ് എന്തിനാ ഇട്ടിരിക്കുന്നത്? നീരെന്തെങ്കിലും എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ, ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് ബ്ലഡ് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോകാനാണ്. അപ്പം അതൊരു 50 ml ആകുമ്പോൾ നമ്മൾ ഊരാ, അല്ലെങ്കിൽ ലങ്ങിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ലങ് ഒരു മുറിവ് വന്നാൽ അറിയാലോ, എയർ അല്ല. അപ്പം എയർ അതിലെ കൂടെ വരുവാണെങ്കിൽ അതിനർത്ഥം ലങ്ങിൽ മുറിവ് ഉണങ്ങിയിട്ടില്ല. അപ്പം ഈ എയർ നിൽക്കണം, ഡ്രെയിനേജ് കുറയണം. അപ്പം നമ്മൾ ഈ ട്യൂബ് എടുക്കും. ആൻഡ് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഒരാഴ്ച ഒരു ചെക്കപ്പിന് വരിക. ആൻഡ് കീ ഹോൾ സർജറി ആണെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ ജോലിക്ക് പോകും. ഓക്കെ ഡോക്ടർ, ഏതെല്ലാം പ്രധാനമായിട്ടും ഏതെല്ലാം രോഗങ്ങൾക്കാണ് നമ്മൾ കീ ഹോൾ സർജറി ചെയ്യുന്നത്? അജിനി, ദാറ്റ് ഈസ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. കാരണം എല്ലാ അസുഖം നെഞ്ചിൻ്റെ ഓക്കെ കീ ഹോൾ സർജറി കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ചില അസുഖം, ഇപ്പം ആസ്മ, അതിനാവശ്യമില്ല. അത് സ്കാൻ, ആ ബാക്കി അസുഖങ്ങളിൽ ക്യാൻസർ, ILD പറഞ്ഞൊരു കണ്ടീഷൻ ഇപ്പോൾ പുതിയതായിട്ട് കഴിഞ്ഞ 10-20 കൊല്ലമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഞാൻ മെഡിസിൻ പഠിക്കുമ്പോൾ അതിനെപ്പറ്റി ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പം അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ അറിവ് വെച്ചപ്പം ILD പറഞ്ഞാൽ ലങ് ഫൈബ്രോസിസ് ആവുക, കട്ടിക്കട്ടിയായിട്ട് പോകുന്ന, അതൊരു പുതിയൊരു റിലേറ്റീവ്ലി ന്യൂ, പണ്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്ന, ആ അസുഖം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പല ടൈപ്പ് ന്യൂമോണിയ ഉണ്ട്, അത് എന്ത് ടൈപ്പ് ന്യൂമോണിയ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതനുസരിച്ച് നമുക്ക് ചികിത്സ കൊടുക്കാം. ക്യാൻസറിന് വലിയ റോളുണ്ട്. ട്യൂബർക്ലോസിസ്, ബ്രോങ്കിയക്ടേസിസ്, അങ്ങനെ ബുള്ള, ഈ കൊമളകള്, അത് നീക്കം ചെയ്യാൻ. അപ്പൊ എല്ലാ സർജറിയും നെഞ്ചില് ഇപ്പൊ കീ ഹോൾ കൂടെ ചെയ്യാം. ആൻഡ് രോഗനിർണയത്തിനും വളരെ വളരെ യൂസ്ഫുള്ള ഈ പ്രൊസീജിയർ ചെയ്ത, ഇപ്പൊ ഒരു സംശയമുണ്ട് ക്യാൻസർ ആണെങ്കിൽ, പ്രൊസീജിയർ കഴിയുമ്പോഴത്തേക്ക്, ഇപ്പം തുടങ്ങിയ 1.5 മണിക്കൂറും 3.5 മണിക്കൂറും ഞങ്ങൾക്ക് ഡയഗ്നോസിസ് അറിയും. ഓക്കെ, പക്ഷെ നമ്മൾ ഉടനെ റിലേറ്റീവ്സ് എടുത്ത് പറയില്ല. അവരുടെ അടുത്ത് എങ്ങനെ ക്യാൻസർ പറഞ്ഞാൽ അവർക്ക് വിഷമവും. അപ്പൊ ക്യാൻസർ അല്ലെങ്കിൽ നമ്മൾ പോയി പറയും ഇത് TB ആണ് അല്ലെങ്കിൽ ന്യൂമോണിയ, പേടിക്കാനില്ല. മറ്റാണെങ്കിൽ നമുക്കറിയല്ലോ ഇതൊരു നല്ല അസുഖമല്ലല്ലോ, അത് നമ്മൾ ഹോൾഡ് ചെയ്യും. പക്ഷെ ഇതിൽ 100% രോഗം മനസ്സിലാവും. ഓക്കെ, അപ്പൊ അതനുസരിച്ച് ഇപ്പം ചെയ്തു, നാളെ തന്നെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് വിത്ത് ഡെഫിനറ്റ് ഡയഗ്നോസിസ്, ഡെഫിനറ്റ് ട്രീറ്റ്മെന്റ് ആൻഡ് ഡെഫിനറ്റ് റിസൾട്ട്. ഓക്കെ ഡോക്ടർ, ILD പറഞ്ഞു, നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടതുണ്ട്. എന്താണ് ILD? വെരി ഗുഡ് അജിനി, ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ദാറ്റ് അജിനി അത് കിട്ടും. ILD, വെരി ഗുഡ്. ILD പറഞ്ഞ ഇന്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ്. ഓക്കെ, അതിനൊരു 50% കാരണങ്ങളുണ്ട്. ഓക്കെ, റൈറ്റ്. സോ അതില് കാരണം, ചില കാരണത്തിന് വലിയ ട്രീറ്റ്മെന്റ് ഇല്ല. ഓക്കെ, ചില കാരണത്തിന് നമുക്ക് ആന്റിബയോട്ടിക്സ് കൊടുക്കണം, ചിലതിന് സ്റ്റീറോയിഡ് കൊടുക്കണം. അപ്പൊ ഇതില് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താ അസുഖം. അസുഖം മനസ്സിലായ എന്താ ഇതിന്റെ പ്രോഗ്നോസിസ് പറയുന്ന ഫ്യൂച്ചർ എന്താ. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഇത്ര കാര്യം വലിയായിട്ടൊന്നും ചെയ്യാനില്ലെങ്കിൽ പേഷ്യന്റിന് നമ്മൾ മാക്സിമം കംഫർട്ട് കൊടുത്ത് കൊണ്ടുപോവുക. അതിൻ്റെ എത്ര നാള് കിട്ടും? ഈ ILD പറഞ്ഞാൽ ഇത് ഒരു ഫൈബ്രോസിസ് പോലെ വരുന്ന അസുഖമാണ്. ഓക്കെ, വേറൊരു കാര്യമുള്ളത്, ഈ താക്കോൽദാർ ശസ്ത്രക്രിയ വന്നപ്പോൾ ഞങ്ങൾ ആദ്യം, നമ്മൾ ഒരു 10 years back ചെയ്യുമ്പോൾ സാർക്കോയിഡോസിസ് പറഞ്ഞൊരു അസുഖമുണ്ട്. ഓക്കെ, ആ സാർക്കോയിഡോസിസ് നമ്മുടെ നാട്ടിലില്ല പറഞ്ഞാൽ നമ്മൾ ഇത്ര നാള് ചികിത്സിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ സാർക്കോയിഡോസിസ് കാണുന്ന മുഴകളായിട്ടല്ല മനസ്സിലെ, അപ്പൊ മുഴകൾ കാണുമ്പോൾ ക്യാൻസറോ അല്ലെങ്കിൽ TB ചികിത്സ കൊടുക്കും. ഈ സാർക്കോയിഡോസിസ് നാട്ടിലുണ്ടാവില്ല, അതായത് ഒരു ധാരണ ഉണ്ടായ, അത് ഗൾഫിലും അങ്ങനത്തെ യൂറോപ്പിലും അങ്ങനത്തെ രാജ്യങ്ങളിൽ സാധാരണ കാണാറുള്ളൂ. ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോഴും നമുക്ക് മനസ്സിലായി നമ്മുടെ നാട്ടിലും ഈ അസുഖം ഉണ്ട്, ഇത് വളരെ എളുപ്പമാ ചികിത്സിക്കാം. ഓക്കെ, നമുക്ക് ഡീറ്റെയിലേക്ക് വരാം ഡോക്ടർ, നമുക്കൊരു ബ്രേക്ക് എടുക്കാൻ സമയമായി. ലൈഫ് ലൈനിൽ ഒരു ചെറിയ ഇടവേള. ഇന്ദ്രപ്രസ്ഥമാകാൻ ഒരുങ്ങി സാമൂതിരി നാട്,
ദീനദയാലിന്റെ സ്മരണകൾ ഉറങ്ങുന്ന മണ്ണിൽ ഭാരതം ഒരുമിക്കുന്നു. വാർത്തകളും വിശകലനങ്ങളുമായി ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ ജനം ടിവിയും. പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തത്സമയ സംപ്രേഷണങ്ങളും ഇടമുറിയാതെ. സെപ്റ്റംബർ 23, 24, 25 തീയതികളിൽ കോഴിക്കോട് നിന്നും BJP ദേശീയ കൗൺസിലിന്റെ ഓരോ സ്പന്ദനവും ജനൻ ടിവിയിലൂടെ. BJP ദേശീയ കൗൺസിൽ ബ്രോട്ട് ടു യു ബൈ ഗുണമേന്മയുടെ പരമോന്നത അംഗീകാരമായ ISI നേടിയ പാൽകോ PVC പൈപ്സ് ആൻഡ് കോൺട്യൂട്ട്സ്. ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ powered by രുചിക്കൂട്ടുകളുടെ ഈ അത്ഭുത ലോകം അനുഭവിച്ചറിയൂ. ബി സഹദേവൻ ഫാൻസ് ബേക്കേഴ്സ് ആൻഡ് ബട്ട്ലർ ഷോപ്പ് കാലിക്കറ്റ്. സെലിബ്രേറ്റഡ് ബൈ ഡ്യൂറഷൈൻ സ്റ്റീൽ റൂഫ് ആൻഡ് വോൾട്രി, ഒരു ടാറ്റാ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. കുട്ടികളുടെ എന്തോ ഒരു വിഷയമാണ്, കുട്ടികളുടെ വിഷയമാണല്ലോ എന്ന് ഏറ്റവും പ്രസക്തം. നീ എന്താ ഒളിച്ചു വെച്ചു കുടിക്കുന്നേ? ഇത് മദ്യകുപ്പിയാ. അല്ല, ഇതെന്റെ അമ്മ തന്നുകൊണ്ട വെള്ളവാ. അപ്പൊ നിന്റെ അമ്മ കള്ളുടിക്കുന്ന അമ്മയാണ്. ഈ ഷോർട്ട് ഫിലിം ശരിക്കും പറഞ്ഞ ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി. എന്താണ് ലിയോയുടെ ഡ്രീം? എന്താണ്? ഒരു നല്ല ഒരു ആക്ടർ ആവണമെന്ന്. എന്റെ മോൻ ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങിക്കൊടുക്കാൻ പോലും ഗതിയില്ലാതെ. ലൈഫ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം കീഹോൾ സർജറി. ഡോക്ടർ, നമ്മൾ ILD പറഞ്ഞു വന്നപ്പോഴാണ് ബ്രേക്കിലേക്ക് പോയത്. നമുക്കതിന്റെ ലക്ഷണങ്ങളൊന്ന് അറിയണം. ILD ഒരു പുതിയ അസുഖമായിട്ട് നമ്മൾ കാണുന്നു. ഓക്കെ. അത് കിതപ്പ മെയിൻ ലക്ഷണം. ഓക്കെ. അത് ഒരു അതിന്റെ എക്സാക്ട് കാരണം നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഒത്തിരി പഠനങ്ങൾ ലോകത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതില് ചെറിയ ലേഡീസിൽ നന്നായിട്ട് കാണുന്നുണ്ട്. നല്ല നല്ല ശതമാനം ലേഡീസിലുണ്ട്. സാധാരണ ഈ ലങ്സിന്റെ അസുഖം കൂടുതലും ആണുങ്ങളെ സ്മോക്കിംഗ് റിലേറ്റഡ്. പക്ഷെ ഇത് സ്മോക്കിംഗ് ആയിട്ട് ബന്ധമില്ല. ഇതൊക്കെ നേരത്തെ പറഞ്ഞ ഒരു 50 ശതമാനം കാരണങ്ങളുണ്ട്. അത് മനസ്സിലാക്കിയിട്ടാണ് പിന്നെ നമുക്ക് അതിൻ്റെ ടെസ്റ്റ് വരുന്നത്. എക്സ്റേ, CT സ്കാൻ, ഓക്സിജന്റെ അളവ് ഇവരുടെ ഇടയിൽ കുറവാണ്. ഓക്സിജൻ ഇപ്പം സാധാരണ നമ്മൾ ഓക്സിജൻ ചെക്ക് ചെയ്ത, ഇപ്പോൾ അജിനിയുടെ ഓക്സിജൻ ചെക്ക് ചെയ്ത 97-98% കാണും. ഇവരുടെ 80-85 അങ്ങ് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ കിതപ്പാണ്. ആൻഡ് ചില കണ്ടീഷനിൽ അത് പെട്ടെന്ന് അങ്ങ് കുറയുന്നത്. ട്രീറ്റ്മെൻറ്റ് അസുഖം മനസ്സിലാക്കി ലങ് ബയോപ്സി ചെയ്യുമ്പോൾ നമ്മൾ ക്ലിയറായിട്ട് അസുഖം മനസ്സിലാക്കുന്നു. ആൻഡ് പിന്നെ മരുന്ന് കൊടുക്കുന്നു. പിന്നെ ഓരോ കണ്ടീഷൻ അനുസരിച്ച് അതിൻ്റെ റിസൾട്ട് വരുന്നത്. ഓക്കെ ഡോക്ടർ, നമ്മൾ അധികം കേട്ടിട്ടില്ല തൊറാസിക് സർജറി. ഇപ്പൊ ഡോക്ടറിന്റെ ഇതിലാണെങ്കിൽ മിനിമലി ഇൻവേസീവ് തൊറാസിക് സർജറി. അപ്പൊ അത് എന്താണ്? അത് മിനിമലി ഇൻവേസീവ് തൊറാസിക്, മിനിമലി പറഞ്ഞ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ വലിയ കട്ടില്ലാതെ ഉള്ളിലേക്ക് പോകുന്നു. ഓക്കെ. ഇപ്പം സർജറി പറഞ്ഞ ഇപ്പം ദൈവം പഠിച്ചൻ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരു ഫാന്റാസ്റ്റിക് തിങ് അങ്ങനെ ചെയ്തിരിക്കുന്നു. ഓക്കെ, റൈറ്റ്. അതിൽ നമ്മൾ കയറി ഇടപെടുന്നു. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ പേഴ്സണൽ അഭിപ്രായം, സർജറി ഷുഡ് ബി ഡൺ ഓൺലി ആബ്സല്യൂട്ട് നെസസിറ്റി ആണെങ്കിലേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. ഇത് തൗസൻഡ്സ് ആൻഡ് മില്യൺസ് ഇയേഴ്സ് കൊണ്ടായിട്ട് നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊക്കെ പെട്ടെന്ന് ഒരു ദിവസം കയറി നമ്മൾ കട്ട് ചെയ്ത് കയറുന്നത് അതൊരു വേറെ വിഷയമാണ്. അതിലിപ്പോൾ മിനിമലി പറയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ, ഏറ്റവും വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, ഹാം വരാതെ രീതിയിൽ നമ്മൾ സർജറി ചെയ്യുന്നു. ഓക്കെ. ഒരു സർജറി ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് ആ സർജറി കയറുന്ന ഞങ്ങൾ കാണുന്ന ഒരു സിമെന്റ് അടിച്ച് വെച്ചിരിക്കുന്ന പോലെയാണ്. ഓക്കെ. മറ്റാണെങ്കിൽ ഓരോ ലെയറിൽ നമുക്ക് ഇങ്ങനെ മസിൽ എടുക്കാം, നെർവ് എടുക്കാം, ആർട്ടറി എടുക്കാം, ഇതെല്ലാം ഒരു സിമെന്റ് ആയിട്ടായിരിക്കും. അപ്പൊ ദിസ് ഇസ് സർജറി അത്യാവശ്യമാണെങ്കിൽ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. മിനിമലി ഇൻവേസീവ് ആയിട്ട്. ഓക്കെ ഡോക്ടർ, നമ്മൾ അധികം കേട്ടിട്ടില്ല TBക്ക് സർജറി ഉണ്ട്. നമ്മൾ TBക്ക് മെഡിസിൻസ് കേട്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് TBയുടെ ഒരു സർജറി പ്രൊസീജിയർ? TB പണ്ട് ഒരു 1950സിൽ TBക്ക് മരുന്നില്ലായിരുന്നു. അന്ന് സർജറി ഉള്ളായിരുന്നു. 1950സിൽ
ഈ ടിബിയുടെ സ്ട്രെപ്റ്റോമൈസിൻ പറഞ്ഞ ഇഞ്ചക്ഷനിൽ വന്നോടി ഈ ടിബിയുടെ ചികിത്സ വാസ് വെരി ഗുഡ് റിസൾട്ട്സ്. ഈ അണുക്കൾ ഈ സാധനം കണ്ടിട്ടില്ല, മിക്കതും നശിച്ചുപോയി. മെനി യൂറോപ്യൻ കൺട്രീസിൽ അമേരിക്ക ടിബി ഇല്ലാതെ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിൽ ടിബി ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതിൻ്റെ ഇപ്പോഴത്തെ ടിബി കുറച്ചുകൂടെ വല്ലാത്ത സിറ്റുവേഷനിലാണ് വന്നിരിക്കുന്നത്. ഈ സാധാരണ മരുന്നിൽ വർക്ക് ചെയ്യില്ല അവർ. അതിന് മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ട്യൂബർക്ലോസിസ് പറയും. ഈ മരുന്നിൽ റെസിസ്റ്റന്റ് ആണ്. അപ്പൊ ഇപ്പം വീണ്ടും സർജറിയുടെ റോള് കൂടി വന്നിരിക്കുന്നു. അപ്പൊ നമ്മൾ സർജറി ചെയ്യുന്ന ഇപ്പൊ ലങ്സ്, രണ്ട് ലങ്സ് ഉണ്ട്. ഏതെങ്കിലും ഒരു ഭാഗത്തിൽ കൂടുതൽ അസുഖമുണ്ട്, ബാക്കി ലങ് ക്ലിയർ ആണ്. അപ്പൊ ആ ഭാഗം എടുത്തു കഴിഞ്ഞാൽ മരുന്നിന് പിന്നെ മിനിമം മതി. അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചു കയറ്റി മരുന്ന് അത് ക്ലിയർ ആവാൻ വല്ലാതെ ബുദ്ധിമുട്ടാവും. പിന്നെ ടിബിയുടെ ആ ഭാഗം പിന്നെ ഡിസ്ട്രോയിഡാവും, രവിച്ചോ. അവിടുന്ന് പിന്നെ ഇൻഫെക്ഷൻ ഉണ്ടാവും, ബ്ലീഡിംഗ് ഉണ്ടാവും. കേട്ടില്ലേ, ടിബിയിലെ ആൾക്കാരുടെ രക്തം തുപ്പുന്ന. അപ്പൊ ഒരു ലോക്കലൈസ്ഡ് ഏരിയയില് മരുന്ന് ഫെയിലായി കഴിഞ്ഞു, മരുന്ന് കൊടുത്തു 6 മാസം 9 മാസം, എന്നാലും ആ പാടവിടെ നിൽക്കുന്നു. പേഷ്യന്റ് ചുമ തുടരുന്നു, പേഷ്യന്റ് പനി വരുന്നു, പേഷ്യന്റ് രക്തം തുപ്പുന്നു, പേഷ്യന്റ് വല്ലാതെ കിതപ്പുണ്ട്. അങ്ങനത്തെ കണ്ടീഷനിൽ ഡെഫിനറ്റ്ലി ആ ഭാഗം എടുത്തു കളഞ്ഞാൽ പേഷ്യന്റ് ക്യൂറോ. ആൻഡ് സർജറി കഴിയുമ്പോൾ പലർക്ക് ഈ എഫ് ബി, ഈ ടി ബി പല ടൈപ്പ് ഉണ്ട്. ഒന്നേ ഈ നമ്മൾ ചുമയ്ക്കുമ്പോൾ കഫത്തിൽ സ്പ്രെഡ് ചെയ്യുന്ന, പിന്നെ ബോൺ ടി ബി, കിഡ്നി ടി ബി, ബ്രെയിൻ ടി ബി, അതെല്ലാം പലതും ഉണ്ട്. ഈ കഫത്തിൽ വരുന്ന ടി ബി ഈ ഒരു ഭാഗം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ, അത് എടുത്തു കളഞ്ഞാൽ ഉടനെ ആ എ എഫ് ബി നെഗറ്റീവ് ആവും. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ ഫാമിലിക്ക് ആ റിസ്ക് പോയി. അത് ദാറ്റ് ഈസ് ഇമ്മീഡിയറ്റ്. ഇന്ന് ചെയ്താൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ നോക്കുമ്പോൾ എ എഫ് ബി ഇല്ല, അണുക്കൾ ഇല്ല. പക്ഷെ മരുന്ന് തുടരണം 3 മാസം 6 മാസം, അത് ഡോക്ടേഴ്സ് പറയുന്നതനുസരിച്ച്. പിന്നെ ടി ബിയുടെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ ലങ് പൊട്ടുക, അതിൽ സർജറിയുടെ റൂള, അല്ലെങ്കിൽ നീര് കെട്ടിക്കിടക്കുക, അതിൽ നീരെടുക്കുക, ആ ഭാഗത്തിൽ മരുന്നിടുക. അപ്പം സർജറിക്ക് പഴയ പണ്ടത്തെ പോലെ ഇപ്പോഴും സർജറി തിരിച്ചു വരുന്നുണ്ട്. ഡോക്ടർ, ടി ബി ഉള്ള എല്ലാ വ്യക്തികളും സർജറി ചെയ്യാൻ സാധ്യമാണോ, അതോ ഏതെങ്കിലും ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ടോ? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. യു ആർ സ്പീക്കിംഗ് ലൈക്ക് എ ഡോക്ടർ. സർജറിയുടെ റോള് ട്യൂബർക്ലോസിസിൽ ഒരു 5% പേഷ്യൻസ്. 90% 95% മരുന്ന് മതി. പക്ഷെ ടിബിസ് നമ്പേഴ്സ് മില്യൻസിലാണ് പേഷ്യൻസ് ഇപ്പം ഇന്ത്യയിൽ. അപ്പൊ 5% പറഞ്ഞാലും വലിയ നമ്പറാണ്. അപ്പൊ ആ 5% ആൾക്കാർക്ക് സർജറി ആവശ്യമുള്ളൂ. പക്ഷെ വളരെ എക്സ്റ്റെൻസീവ്, രണ്ട് ലങ്ങിലും പോയി, രണ്ട് ലങ് നിറച്ചും ടി ബി ആണെങ്കിൽ അപ്പൊ സർജറി ചെയ്യാൻ പറ്റില്ല. പക്ഷെ പിന്നെ എല്ലാം എടുത്തു കളഞ്ഞാൽ പിന്നെ ശ്വസിക്കാനൊന്നും ഇല്ല. അപ്പൊ അങ്ങനത്തെ ഡെഫിനറ്റ് ഡിഫൈൻഡ് ഏരിയാസ്, ആ ഏരിയയിൽ നമുക്ക് സർജറിയുടെ റോൾ ഉണ്ട്. ആൻഡ് വിത്ത് വെരി ഗുഡ് റിസൾട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് പ്രായത്തിലും അത് ചെയ്യാൻ സാധിക്കും. അതാ ഗുണം കീഹോൾ സർജറിയുടെ. ഓക്കെ, അതില് ഞങ്ങളിപ്പോ 105 വയസ്സുള്ള ആളിന് വരെ കീഹോൾ സർജറി ചെയ്തിട്ടുണ്ട്. അത് കാരണം കീഹോൾ സർജറി കാരണം അങ്ങേർക്ക് ഈ 30 സെന്റിമീറ്റർ ഇൻസിഷൻ പുള്ളിക്ക് താങ്ങാൻ പറ്റില്ല. ഈ കീഹോൾ കാരണം അങ്ങേര് രക്ഷപ്പെട്ടു പോയി. അത് ഒരു മുഹമ്മദ് ഹാജി ഒരു പേഷ്യന്റ് ആയിരുന്നു വയനാട്ടില്. പുള്ളി ലങ് പെട്ടെന്ന് രാവിലെ നിസ്കരിക്കാനെണീക്കിയപ്പം വല്ലാതെ ശ്വാസമുട്ടൽ വന്നു, അപ്പൊ ലങ് പൊട്ടിപ്പോയി. അത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. സോ ഏജ് അഗെയിൻ ഇസ് നോട്ട് എ അതിലേക്ക് നമ്മൾ കടന്നില്ല. ടിബിയിലും പഴുപ്പുണ്ടാവും. പഴുപ്പുള്ള കേസ് നമുക്ക് കീഹോള് കൂടെ ചെയ്യാം. അതിപ്പോ പണ്ടത്തെ പോലെ അത്രയും വലിയ ഇൻസിഷൻസ് വേണ്ട, ഒരു 4 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററും കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഫുൾ നമുക്ക് തുറക്കണ്ട. ആൻഡ് ആസ് യു റൈറ്റ്ലി സെഡ്, പിള്ളേരില് സ്കാറ് എത്ര ചെറിയ സ്കാറാണെങ്കിൽ അത്രയും നല്ലതാ. കാരണം വലുതാവുമ്പോ സ്കാറും വലുതായിക്കൊണ്ടിരിക്കും. ഓക്കെ, നമുക്ക് വീണ്ടും ഒരു ബ്രേക്ക് എടുക്കാൻ സമയമായി. ലൈഫ് ലൈനിൽ വീണ്ടും ഒരു ചെറിയ ഇടവേള. ശോഭന ജോർജിന്റെ ആത്മകഥ പുറത്തുവന്നാൽ ആരൊക്കെയാണ് കുടുങ്ങുക? പൂർത്തിയാക്കിയാൽ ശരിയാവില്ല അനിൽ. അത് പലരെയും വേദനിപ്പിക്കും. ഒരു സംശയവും വേണ്ട. വ്യാജരേഖ കേസ് ലക്ഷ്യം വെച്ചതാരെ? അന്ന് ഇവർ ഉദ്ദേശിക്കുന്ന പോലെ അനിൽ ഒരു മാപ്പുസാക്ഷിയായി എനിക്കെതിരെ മൊഴി കൊടുത്തിരുന്നു എങ്കിൽ
ഇന്ന് ഞാൻ ഏതെങ്കിലും ജയിലിൽ കിടക്കുന്ന ഒരാളായി മാറിയാൽ. വ്യാജരേഖ കേസിൽ ഇനിയും പുറം ലോകമറിയാത്ത രഹസ്യങ്ങളുമായി ശോഭന ജോർജ് മറുപടിയിൽ. കണ്ണ് തുറന്ന് കാര്യങ്ങൾ കണ്ടില്ലെങ്കിൽ, പാർട്ടിയിലെ അർഹതയുള്ളവരെ മാനിച്ചില്ലെങ്കിൽ, ഇതിലും വലിയ പതനം ഈ പാർട്ടിക്കുണ്ട്. ബി ഫൈവ് ഫോംസ് മറുപടി കാണുക ശനിയാഴ്ച രാത്രി 7 മണിക്ക്. B5 Homes Marupadi brought to you by B5 Homes, a perfect brand builder in association with Durashine Steel Roof and Wall Tree or Tata BlueScope Steel Ulpanam. ഏതൊരാളുടെയും സ്വപ്നമാണ്, കരുതിയും കാത്തുവെച്ചും നമ്മെ പുണരുന്നത്. ജീവിതത്തിന്റെ സ്വപ്നങ്ങൾക്ക് ഓടും പാവും നീയുന്നത്. വീട് വിളക്കിന്റെ തെളിച്ചവും സ്നേഹത്തിന്റെ സുഗന്ധവും നിറയുന്നത്. നമ്മുടെ സ്വപ്ന വീടുകൾ എങ്ങനെ ഒരുക്കണം കാണുക എക്സ്പേർട്ട് ലിവിറ്റേറ്റർ പെർഫെക്റ്റ് ഹോം. എക്സ്പേർട്ട് ലിവിറ്റേറ്റർ പെർഫെക്റ്റ് ഹോം ബ്രോട്ട് ടു യു ബൈ എക്സ്പേർട്ട് ലിവിറ്റേറ്റർ ഹോം ലിവ്സ്. ഫോർ ഡീറ്റെയിൽസ് വിസിറ്റ് www.levitator.in. പ്രസന്റഡ് ബൈ ഗുണമേന്മയുടെ പരമോന്നത അംഗീകാരമായ ISI നേരിയ പാൽകോ PVC പൈപ്സ് ആൻഡ് കോൺട്യൂട്ട്സ്. ലൈഫ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം കീ ഹോൾ സർജറി. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞപ്പോൾ പറഞ്ഞു പഴുപ്പ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരുമ്പോൾ. ഇൻഫെക്ഷൻ വരുമ്പോൾ എങ്ങനെയാണ് കീ ഹോൾ സർജറി ഹെൽപ്പ് ചെയ്യുന്നത്? നെഞ്ചിൽ ഇൻഫെക്ഷൻ വരുമ്പോൾ ആദ്യം എല്ലാവരുടെ നെഞ്ചിൽ കുറച്ച് ഫ്ലൂയിഡ് ഉണ്ട്, അജിനിക്കുണ്ട്, എനിക്കുണ്ട്, ദാറ്റ് ഇസ് നോർമൽ. അതിലേക്ക് പഴുപ്പ് കയറും, അപ്പോഴാണ് നമ്മൾ ഈ ലങ്സും നെഞ്ചിൻ്റെ ഇടയിൽ ഈ ഫ്ലൂയിഡ് എടുക്കുന്നത്. അപ്പൊ അവിടെ ഇൻഫെക്ഷൻ കയറുമ്പോൾ അത് പഴുക്കാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ ഒരാഴ്ച നല്ല നെഞ്ചില് പ്ലൂറസി പറഞ്ഞൊരു വാക്ക് കേട്ടതാണ്, ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് ഈസ്. അപ്പൊ ഈ പ്ലൂറസിയിൽ വരുമ്പോ ആദ്യത്തെ രണ്ടാഴ്ച നമുക്ക് വെറും ആന്റിബയോട്ടിക്സ് അല്ലെങ്കിൽ ഒരു സൂചി വെച്ചങ്ങ് നീക്കം ചെയ്യാം. രണ്ടാഴ്ച കഴിഞ്ഞാൽ ഇത് കട്ടയാവാൻ തുടങ്ങും. കട്ടയൊരു സംഗതി സൂചി കൂടെ വരില്ല. പിന്നെ നമ്മളൊരു ട്യൂബ് ഇടും, പിന്നെ ട്യൂബ് പറഞ്ഞ ഒരു 2 സെന്റിമീറ്റർ വീതിയുള്ള ട്യൂബ്. അതിനെ ഈ ഈ പഴുപ്പ് ചിലപ്പോൾ അതിനേക്കാളും വലിയ കട്ടയാവും. ആൻഡ് ഈ ശ്വാസകോശം അങ്ങ് ചുരുങ്ങും. അതിന് പുറമെ ഈ ഓറഞ്ചിന്റെ പീലില്ലേ, അതേപോലെ കട്ട ഉറച്ചിരിക്കും. അപ്പൊ ആ സ്റ്റേജിൽ ട്യൂബോ നീരിലോ മരുന്നോ ഒന്നും ഏൽക്കില്ല. പേഷ്യന്റെ പനിയായിരിക്കും, കിതപ്പായിരിക്കും, ക്ഷീണം, വെയിറ്റ് അങ്ങ് കുറയും. അപ്പൊ നമുക്ക് ഡൗട്ടാണ് ക്യാൻസർ ആണോ അല്ലെങ്കിൽ വേറെ TB ആണോ, പല സംശയങ്ങൾ വരും. അപ്പൊ ഈ കീ ഹോൾ സർജറി കൂടെ നമുക്ക് ഈ പഴുപ്പ് മൊത്തം നീക്കാം. ആ ആവരണം ഉണ്ടല്ലോ, ആ പീൽ ലങ്ങിന്റെ പുറത്ത്, അതെടുത്ത് കളയുമ്പോൾ ഈ ശ്വാസകോശം അങ്ങ് വികസിക്കും. ഈ ഉണങ്ങി നിന്ന ചെടിക്ക് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ആ 15 മിനിറ്റ് കൊണ്ട് ആ ലീവ്സ് എല്ലാം ഇങ്ങനെ യുനോ സ്റ്റാർട്ട്സ് ബ്ലൂമിങ് അപ്പ് സ്റ്റാൻഡിങ് ഇറക്ക്. അതേപോലെ ഓൺ ടേബിൾ ഓപ്പറേഷന്റെ സമയത്ത് തന്നെ നമുക്ക് കാണാം ലങ് ഇങ്ങനെ വികസിച്ചു വരുന്നത്. അത് കീ ഹോളിൽ കൂടെ ചെറിയ മുറിവ് കൂടെ ചെയ്യാം ആൻഡ് അസുഖം കൺഫേം ചെയ്യാം. സാധാരണ പഴുപ്പിൽ ക്യാൻസറിലും വരാം, സാധാരണ TBയോ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരിക്കും, ന്യൂമോണിയ വന്നിട്ട് വരുന്നത്. അപ്പൊ അതില് പഴുപ്പിന് നല്ല റിസൾട്ട് കീ ഹോൾ സർജറി. കീ ഹോൾ സർജറി ചെയ്യാൻ പറ്റാത്ത കേസസ് ഏതൊക്കെയാണ്? ദാറ്റ് വളരെ ടെക്നിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഞാൻ ഒരു 15-20 കൊല്ലമായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഉദ്ദേശം പേഷ്യന്റ് ശരിയാവും അല്ലെ. ഈ മുറിവാണോ 3 ഇഞ്ചിന്റെ മുറിവാണോ 6 ഇഞ്ചിന്റെ മുറിവല്ല വിഷയം, അതായിരിക്കണം ഡോക്ടേഴ്സിന്റെ എയിം. അത് നമ്മൾ പേഷ്യന്റ് അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മളെ ഉദ്ദേശം സംഗതി ക്ലിയർ ആക്കാൻ, ഇത്രയും മുറിവാണോ ഇത്രയും മുറിവല്ല വിഷയം. ഇപ്പം അതിനകത്ത് പോകണമെങ്കിൽ പല വഴിയുണ്ട്, ആലപ്പുഴ വഴിയുണ്ട്, കോട്ടയം വഴിയുണ്ട്. നമുക്ക് ഉദ്ദേശം അവിടെ എത്തണം. അതേപോലെ ഈ ചില കണ്ടീഷൻ ഇപ്പൊ മൊത്തം ലങ് എടുത്തളയണം,
ഒരു ലങ് പറഞ്ഞ ഏകദേശം ഇത്രയും കാണും, ഒരു ചെറിയ ചക്കയുടെ സൈസ്. ആ ചെറിയ ചക്കയുടെ സൈസ് 3 ഇഞ്ച് ഇൻസിഷൻ കൂടെ വരില്ല. അതിനെ ഓപ്പൺ ചെയ്ത് എടുക്കണം, അത് നന്നായിട്ട് എക്സ്പോസ് ചെയ്ത് അങ്ങ് എടുത്തു കളയുക. ക്യാൻസറിൽ നോഡ്സ് വേണം. നോഡ്സ് ചിലപ്പോൾ നമുക്ക് ഈ കഴുത്തിൽ കാണല്ലോ മുഴകൾ, അതേപോലെ ചെറിയ ചെറിയ മുഴകൾ ഉള്ളിൽ കാണും. അത് അത് ക്ലിയർ ചെയ്യണമെങ്കിൽ, നന്നായിട്ട് കാണണമെങ്കിലും ഓപ്പൺ ചെയ്യുന്ന ചെയ്താൽ നല്ലത്. അത് എൻ്റെ എക്സ്പീരിയൻസ്. കാരണം സർജറി നേരത്തെ പറഞ്ഞ പോലെ ഒരു ചാൻസേ കിട്ടുള്ളൂ, ആ ചാൻസിൽ പെർഫെക്റ്റ് ആയിരിക്കും. രണ്ടാമത് പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. വൺ ചാൻസ് ഗെറ്റ് ഇറ്റ് റൈറ്റ്. അപ്പം മറ്റേ ഈ പഴുപ്പ് ഈ ഏരിയാസ് നമുക്ക് 200% കോൺഫിഡൻസ് ഉണ്ട് ഇത് കിട്ടുന്ന ക്ലിയർ ചെയ്യാൻ പറ്റുന്ന, അതിൽ കീഹോൾ സർജറി ചെയ്യും. ഓക്കെ ഡോക്ടർ, നമ്മളിപ്പോൾ ക്യാൻസറിന് ഏറ്റവും കൂടുതൽ കിടക്കുന്ന മെഡിസിൻസ് കേൾക്കും, കീമോ കേൾക്കും. അപ്പൊ ഈ ലങ് ക്യാൻസറിന് എങ്ങനെയാണ് കീഹോൾ സർജറി സഹായിക്കുന്നത്? ഏറ്റവും വേർസ്റ്റ് ക്യാൻസർ ബോഡിയിൽ ഇസ് ലങ് ക്യാൻസർ. ഓക്കെ. കാരണം ട്യൂമർ ഡബ്ലിങ് ടൈം ഉണ്ട്. ഒരു ട്യൂമർ 2 സെന്റിമീറ്റർ, ട്യൂമർ 4 സെന്റിമീറ്റർ ആവുന്ന 3 ആഴ്ച തൊട്ട് 6 ആഴ്ച, 5 സെന്റിമീറ്റർ കഴിഞ്ഞ ഓപ്പറേഷന്റെ സ്റ്റേജ് കഴിഞ്ഞു. ആൻഡ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ലങ് ക്യാൻസറിന് സർജറി, കീമോതെറാപ്പിയും റേഡിയേഷനും അല്ല. അപ്പൊ നമ്മൾ ഇവരെ ആ സ്റ്റേജ് കിട്ടണം. അപ്പൊ പ്രോബ്ലം വരും, ഇപ്പൊ അതിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ നല്ല ഓങ്കോളജിസ്റ്റ്, ഇപ്പൊ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ വേറൊരു ഡോക്ടറെ ഓപ്പറേറ്റ് ചെയ്ത, ലെസ് ദാൻ 1 സെന്റിമീറ്റർ സൈസ് ആയിരുന്നു. അതൊരു മിടുക്കനായ ഓങ്കോളജിസ്റ്റ്, ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല, ഡോക്ടർ ഗംഗാധരൻ സസ്പെക്ട് ചെയ്തിട്ട് എന്റെ ലക്ഷ്യമുള്ള ഡോക്ടറെ വിട്ടതാണ്. അതിൽ ക്യാൻസർ ആയിരുന്നു. അപ്പൊ അത്ര ഏർലി സ്റ്റേജിൽ നമുക്ക് കിട്ടാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് അങ്ങനത്തെ കേസ് ആ മിടുക്ക് ഡോക്ടേഴ്സിന്റെ ആയിരിക്കണം. അപ്പൊ ഏർലി സ്റ്റേജിൽ ലങ് ക്യാൻസർ പ്രൂവ് ചെയ്ത, ഇപ്പൊ ഒരു ചെറിയ നോഡ്യൂൾ വന്നു, ഒരു ചെറിയ പാട് വന്നു, നമ്മൾ മിക്ക നമ്മുടെ ഒരു സാധാരണ അപ്രോച്ച്, കുറച്ച് നാൾ നോക്കാം വലുതാവുന്നോ, കുറച്ച് വലുതാവും, നമുക്ക് ഈ മരുന്ന് കൊടുക്കാം, ആന്റിബയോട്ടിക് കൊടുക്കാം, പിന്നെയും വരുന്നു ചെറിയ ചുമയ, സാറ് എനിക്ക് കുറച്ച് ഭേദമുണ്ട്, എന്നാ നമുക്ക് TB മരുന്ന് കൊടുക്കാം. നമ്മുടെ നാട്ടിൽ TB അല്ലേ കൂടുതൽ. അപ്പൊ പേഷ്യന്റ് പറയാതെ TB മരുന്നും കൊടുക്കും. അപ്പത്തേക്ക് 3 മാസം 6 മാസമായി. അപ്പൊ ഈ ട്യൂമർ ഡബ്ലിങ് ടൈം 3 ആഴ്ച 6 ആഴ്ച ആണെങ്കിൽ ഒരു 2 സെന്റിമീറ്റർ ട്യൂമർ 5 സെന്റിമീറ്റർ ആവും 3 മാസത്തേക്ക്. അപ്പോഴോ ഇത് ക്യാൻസർ ആവാം, അങ്ങനത്തെ ഒരു ധാരണ വരും. അപ്പൊ അപ്പോഴത്തേക്ക് സ്റ്റേജ് കഴിഞ്ഞു. അപ്പൊ ഡിറ്റക്ഷന്റെ ക്യാൻസറിന് മോസ്റ്റ് യൂസ്ഫുൾ, ആൻഡ് ഡയഗ്നോസ് ചെയ്ത ഏർലി സ്റ്റേജ് ആണെങ്കിൽ എടുത്തോളാം, ബെസ്റ്റ് റിസൾട്ട്. 5 കൊല്ലം സുഖമായിട്ട് കിട്ടും, 80% 5 ഇയേഴ്സ്. പിന്നെ ഈ ക്യാൻസർ കാരണം നീര് വരും, അതിനും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് കീഹോൾ സർജറിയാണ്. അല്ല നീര് വറ്റിയെടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഈ ലങ്സ് വികസിപ്പിച്ച് അതിലൊരു മരുന്നിടും, ടാൽക്ക്, നെഞ്ചിലേക്ക് അങ്ങോട്ടും. അപ്പൊ ആ പിന്നെ സ്പേസ് ഇല്ല, സ്പേസ് ഇല്ലാതെ പിന്നെ നീര് കെട്ടുന്നില്ല. അതിന് വളരെ യൂസ്ഫുൾ ആ എഫ്യൂഷൻ. നീര് കെട്ടല് ലങ് ക്യാൻസറിന് മാത്രമല്ല, ബ്രസ്റ്റ് ക്യാൻസർ, വയറ്റിലെ ക്യാൻസർ, എനി ക്യാൻസറിൽ കാരണം നെഞ്ചിൽ നീര് കെട്ടുവാണെങ്കിൽ ഈ പ്രൊസീജിയർ ഇസ് സോ യൂസ്ഫുൾ. അതൊരു സ്ട്രോങ് മെസ്സേജ് നമുക്ക് നമ്മുടെ പബ്ലിക്കിനും ഡോക്ടേഴ്സിനും പോകേണ്ടതാണ്. പിന്നെ നെഞ്ചുവേദന വരും ക്യാൻസറിൽ, ആ ഭാഗം എടുത്തു കളഞ്ഞാൽ ഉടനെ വേദന മാറും. അപ്പൊ പല ഗുണങ്ങളുണ്ട് സർജറി കൊണ്ട് ലങ് ക്യാൻസറിൽ. ഓക്കെ ഡോക്ടർ, ഇത്രയും നേരം കീഹോൾ സർജറിയുടെ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ബെനിഫിറ്റ്, അവരുടെ ആ വേദനയിൽ നിന്നൊക്കെ ഒരുപാട് മാറാനായിട്ട് കീഹോൾ സർജറി സഹായിക്കുമെന്ന് പറഞ്ഞതിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മുടെ എപ്പിസോഡിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ലൈഫ് ലൈൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.